നമസ്കാരം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത് വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരം നൽകി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് കുന്നത്തുനാട് എംപ്ലോയ്മെന്റ് ഓഫീസർ സാജു എ പി അറിയിച്ചു. March 31 വരെയാണ് അവസരം ഉണ്ടായിരിക്കുക. വാർത്ത കാണാം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത് വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി സർക്കാർ അവസരം നൽകിയിട്ടുണ്ട്. ഈ അവസരം 2023 March 31 വരെയുള്ള കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1/1/2000 മുതൽ 31/10/2022 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാതെ പോയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ കയറി ഈ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള, ഇതേപോലെ സീനിയോറിറ്റി പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനുള്ള അവസരം ഉണ്ട്. അതിനായി www.employment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചാണ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി ശ്രമം നടത്തേണ്ടത്. വിവിധ കാരണങ്ങളാൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, അതായത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മുഖേന ജോലി ലഭിച്ചിട്ട് യഥാസമയം വിടുതൽ സർട്ടിഫിക്കറ്റ് ചേർക്കാൻ കഴിയാതെ 90 ദിവസത്തിന് ശേഷം സീനിയോറിറ്റി നഷ്ടപ്പെട്ട് വിടുതൽ സർട്ടിഫിക്കറ്റ് ചേർത്ത ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ സീനിയോറിറ്റി പുനഃസ്ഥാപിക്കുന്നതിനായി ഈ അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് കുന്നത്തുനാട് എംപ്ലോയ്മെൻ്റ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ഹാജരായോ രജിസ്ട്രേഷൻ പുതുക്കി സീനിയോറിറ്റി പുനഃസ്ഥാപിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.